നമസ്കാരം. ഞാൻ ഡോക്ടർ മുരളി ഗോപാൽ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിൻ, ആസ്റ്റർ മിംസ്, കണ്ണൂർ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡയബറ്റീസ് ആൻഡ് ഡയറ്റ് സിംപ്ലിഫൈഡ്. ഒരു പ്രമേഹ രോഗിക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഏതൊക്കെ രീതിയിൽ കഴിക്കാം? ഒരു ന്യൂലി ഡയഗ്നോസ്ഡ് ഡയബറ്റിക് പേഷ്യൻ്റ് രണ്ട് വിധത്തിലുള്ള ഷോക്കാണ്, ഡോക്ടർ നിങ്ങൾക്ക് ഡയബറ്റീസ് ആണെന്ന് പറയുമ്പോൾ. ഒന്ന്, ഞാൻ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം. രണ്ട്, ഇനി എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തെറ്റായ ധാരണ. അതിൽ ആദ്യത്തേത് ശരിയാണ്, മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണം. രണ്ടാമത്തേത് തെറ്റാണ്, ഭക്ഷണം ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ അതൊന്ന് ക്രമീകരിച്ചെടുത്താൽ മതി. അല്ലാതെ പുതുതായിട്ട് ത്രാസോ, കാർബോഹൈഡ്രേറ്റ് എത്ര, പ്രോട്ടീൻസ് എത്ര, ഫാറ്റ് എത്ര, ഇതിൻ്റെ അളവ് അറിയൽ, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിലവിലുള്ള ഭക്ഷണം നമ്മൾ എങ്ങനെ ക്രമീകരിച്ച് ഒരു ഡയബറ്റിക് പ്രമേഹ രോഗിക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് കേരള ഡയറ്റിൻ്റെ മേലിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കോമണായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിക്കലൊരു ഇഡ്ഡലി ഉണ്ടാവും, പുട്ട്, ദോശ, ഉപ്മാവ്, വെള്ളയപ്പം, വല്ലപ്പോഴും ബ്രെഡ്. അപ്പം ഒരു പ്രമേഹ രോഗിക്ക് ഇതെങ്ങനെ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും? പുട്ടാണെങ്കിൽ പുട്ട് തന്നെ ഉപയോഗിക്കാം, പക്ഷെ പുട്ടും പഴവും പുട്ടും പഞ്ചസാരയും പറ്റില്ല. പുട്ടും കടലയും പുട്ടും ചെറുപയറും, അത് കടലയോ ചെറുപയറിൻ്റെ അംശം പുട്ടിൻ്റെ അളവ് തന്നെ വേണം. 1:1 ratio, ഒരു കഷ്ണം പുട്ടാണെങ്കിൽ ആ അളവിൽ കടല. അപ്പോൾ പുട്ട് പഴയത് മാതിരി തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രമേഹ രോഗിക്കുണ്ട്. ഇഡ്ഡലി ആണെങ്കിൽ 4 എണ്ണം, 4 ഇഡ്ഡലീൻ്റെ കൂടെ ചട്നി കഴിക്കാം, സാമ്പാർ കഴിക്കാം, ഉരുളക്കിഴങ്ങ് അടക്കമുള്ള സാമ്പാർ. ചില പേര് ഉരുളക്കിഴങ്ങ് തൊടാൻ പാടില്ല എന്ന് വെച്ചാൽ അത് മാറ്റി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കും. അതുകൊണ്ട് ഇഡ്ഡലി 4 എണ്ണം, സാമ്പാറും ചട്നിയും. ദോശയാണെങ്കിൽ 2 or 3 dosa ചട്നിയും സാമ്പാറും ഇതിൻ്റെ കൂടെ കഴിക്കാം. ഉപ്മാവ് 1 cup, 1.5 cup മാക്സിമം. ഉപ്മാവ് കഴിക്കുമ്പോൾ, ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ പച്ചക്കറി ഉപ്മാവിലിടാൻ നോക്കുക. സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്നതിൽ പച്ചക്കറി ഇച്ചിരി കുറവാണെങ്കിൽ, അത് എല്ലാ വിധത്തിലുള്ള പച്ചക്കറി അടങ്ങിയ ഉപ്മാവാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന്. ഇനി വെള്ളയപ്പം വേണമെന്നുണ്ടെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെ കടല സമാസമം 1:1 ratio, ഒരു വെള്ളയപ്പത്തിൻ്റെ അളവ് തന്നെ കടല എടുക്കുക. അപ്പം ചുരുക്കത്തിൽ 2 വെള്ളയപ്പം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. ചില പേര് ബ്രെഡ്, ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, ഓംലെറ്റ്. ബ്രെഡ് കഴിക്കുമ്പോഴുള്ള മാറ്റം വരുത്താനുള്ളത് ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യുക. ബ്രൗൺ ബ്രെഡിൽ കൂടുതൽ ഫൈബർ ഉണ്ട്. ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓംലെറ്റ്, 1 or 2 eggs ഓംലെറ്റ് സാധാരണഗതിയിൽ കഴിക്കാം. അപ്പം നോർമൽ ട്രഡീഷണൽ കേരള ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ പൂരി, പൂരിയും കഴിക്കാം. പൂരിൻ്റെ കൂടെ പൂരി ബാജി പറ്റില്ല, വേറെ ഏത് പച്ചക്കറി, മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ കറി പൂരിൻ്റെ കൂടെ കഴിക്കാം. 4 പൂരി, ഒരു നോർമൽ സൈസുള്ള 4 പൂരി. സോ ട്രഡീഷണൽ കേരള ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു മാറ്റവും നമ്മൾ ഇതുവരെ വരുത്തിയില്ല. ലഞ്ച്, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ ഒരു സ്നാക്ക്. പൊതുവേ സ്നാക്കിന് ഇപ്പോൾ ഓഫീസ് ഗോയിങ് ആൾക്കാരാണെങ്കിൽ സ്നാക്കിന് പൊതുവേ എണ്ണക്കടിയാണ് ഉപയോഗിക്കുക. അത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിന് പകരം വെയിറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ, ഒബീസ്, തടി, വണ്ണം കൂടുതലുള്ള ആളാണെങ്കിൽ സാലഡ്സ് കൊണ്ടുപോകുക. സാലഡ്സ് കക്കിരിക്കയൊക്കെ ആയിട്ട് സാലഡ്സ് സ്നാക്കായിട്ട് കഴിക്കാം. നോർമൽ വെയിറ്റുള്ള ആളാണെങ്കിൽ ബിസ്ക്കറ്റ്സ് എടുക്കാം. ഫൈബർ കണ്ടെയ്നിങ് കുറേ ബിസ്ക്കറ്റ്സ് ഉണ്ട് ഇപ്പം മാർക്കറ്റിൽ. റസ്ക് കഴിക്കാം, എണ്ണക്കടി ഒഴിവാക്കണം. ചായ, കാപ്പി 2-3 ഒരു ദിവസം പാലൊഴിച്ചിട്ട് തന്നെ കഴിക്കാം, പഞ്ചസാര ഇല്ലാതെ. ലഞ്ചിനും ട്രഡീഷണൽ കേരള ലഞ്ചെന്ന് മാറ്റങ്ങളൊന്നുമില്ല. അതിൻ്റെ റൈസ് പ്രിഡോമിനൻ്റ്ലി, നമ്മൾ റൈസ് ബേസ്ഡ് ലഞ്ചാണ് എല്ലാവരുടെയും കേരളത്തിൽ. അപ്പോൾ അരി, പോളിഷ് റൈസിന് പകരം മട്ട അരി ഈസ് ബെറ്റർ. ഫൈബർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണതിൽ. പൊതുവേ ഫിഷ് ഈറ്റിംഗ് ആണ് കേരളയിലെ മിക്ക ആൾക്കാരും. ഫിഷ് വെച്ച കറി കൂട്ടാം, പൊരിച്ചത് ഒഴിവാക്കുക. വെജിറ്റബിൾ, ഫൈബർ കൂടുതലുള്ള വെജിറ്റബിൾസ്, പയറ് വർഗ്ഗങ്ങൾ, താലോലിക്ക വറവായി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും.
മോരോ തൈരോ കൂട്ടുന്നതിന് തെറ്റൊന്നുമില്ല. റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് കഴിക്കുന്നതിന് മുമ്പോ ലഞ്ചിൻ്റെ കൂടെയോ സാലഡ്, അത് എളുപ്പത്തിൽ കിട്ടാൻ അരക്കഷ്ണം കക്കിരി, അരക്കഷ്ണം കക്കിരി കഴിച്ചാൽ ആ അളവിലുള്ള റൈസ് തനിയെ കുറയും, കാരണം വയറ് നിറയുന്നുണ്ട് അരക്കഷ്ണം കക്കിരിനെ കൊണ്ട്. സോ ഓൾവേസ് എല്ലാ സമയവും ഒരു സാലഡ്, ഗ്രീൻ സാലഡ് ആയാലും കുഴപ്പമില്ല, എളുപ്പത്തിൽ കിട്ടുന്ന കക്കിരിയാണ്, ഹാഫ് കക്കിരി ടു ഒന്ന് കഴിക്കുക. വൈകുന്നേരം ചായ കുടിക്കാൻ സ്നാക്കായിട്ട് എണ്ണ പലഹാരം ഉപയോഗിക്കാൻ പാടില്ല. ബിസ്ക്കറ്റ്, ഫൈബർ കണ്ടെയ്നിങ് ബിസ്ക്കറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഉപയോഗിക്കാം, റസ്ക് ഉപയോഗിക്കാം. ലഞ്ചും ഡിന്നറും പൊതുവേ ഒരു വീട്ടിൽ കോമൺ ആയിട്ടാണ് ഉണ്ടാകുക. ഉച്ചക്കത്തെ കറി തന്നെ രാത്രിയിലേക്ക് ഡിന്നറിനും സെയിം കറി തന്നെ സാധാരണ ഉണ്ടാകുക. അതുകൊണ്ട് അതിൽ വലിയ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഡിന്നറിന് ഇപ്പം കറി അത് തന്നെയാണെങ്കിൽ ചപ്പാത്തി ആക്കുക. ചപ്പാത്തി ആക്കുന്ന ആട്ട ഹോൾ വീറ്റ് ആട്ടയായിരിക്കണം, റിഫൈൻഡ് ആട്ട പാടില്ല. മൂന്ന് സ്റ്റാൻഡേർഡ് ചപ്പാത്തി ഡിന്നറിന് ഒരു നോർമൽ വെയിറ്റുള്ള ആൾക്ക് മതിയാകും. അതിൻ്റെ കൂടെ ചിക്കൻ ആയാലും ഉപയോഗിക്കാം, ഫിഷ് കറി ഉപയോഗിക്കാം, വെജിറ്റബിൾ കറി ഉപയോഗിക്കാം, വറവ് ഉപയോഗിക്കാം. മാറ്റത്തിന് ഓട്സ്, ഓട്സിൻ്റെ ഒരു സുഖം ഫൈബർ കണ്ടൻറ് ഓട്സിന് വളരെ കൂടുതലാണ്. മാത്രമല്ല ഒരു ലൈറ്റ് ഡിന്നറായിട്ട് ഓട്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡിന്നറിന് ചപ്പാത്തി ഓട്സ് കൂടാതെ ഗോതമ്പ് ദോശയാക്കാം, വല്ലപ്പോഴും കഞ്ഞി. ഇനി കഞ്ഞി കഴിക്കുന്നതാണെങ്കിൽ തന്നെ കഞ്ഞിവെള്ളം, ആദ്യത്തെ കഞ്ഞിവെള്ളം ഒഴിവാക്കി രണ്ടാമത്തെ വെള്ളം ഉപയോഗിക്കുക. ചിലപ്പോൾ കഞ്ഞിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വറവ്, ഫൈബർ കണ്ടെയ്നിങ് വറവ് ഉപയോഗിക്കുക. ഇതെല്ലാം പറഞ്ഞത് ഒരു സമയ ചിട്ടയും വേണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്കുള്ളിൽ കഴിക്കണം, മാക്സിമം ചെന്നാൽ 9 മണി രാവിലെ. ലഞ്ച് 1 മണിക്കുള്ളിൽ കഴിക്കണം. ഡിന്നറ് ഉറങ്ങാൻ പോകുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പേ ഡിന്നറ് തീർന്നിരിക്കണം. ഇനി ഫ്രൂട്ട്സ്, പൊതുവേ ഒരു പേടിയുള്ളത് ഫ്രൂട്ട്സ് എനിക്കിനി കഴിക്കാൻ കഴിയില്ല എന്നാണ്. അതൊരു തെറ്റായ ധാരണയാണ്. ഫ്രൂട്ട്സ് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം, അതിൻ്റെ അളവിന് ഒരു നിയന്ത്രണം. ഫ്രൂട്ട്സ്, ഫ്രൂട്ട് ജ്യൂസ് പാടില്ല. അതിൻ്റെ കാരണം ഫ്രൂട്ട് ജ്യൂസ് എന്ന് വെച്ചാൽ അതിന് ആവശ്യമുള്ള ഫൈബറെല്ലാം നീക്കിയതാണ് ഫ്രൂട്ട് ജ്യൂസ്. ഞങ്ങൾക്ക് വേണ്ടുന്നത് ഫൈബർ വേണം. അതുകൊണ്ട് ഫ്രൂട്ട് ലിമിറ്റഡ് ക്വാണ്ടിറ്റി, ഇപ്പോൾ ഒരു ദിവസം സുമാറ് ശരാശരി 2 ചെറിയ പഴം, നേന്ത്രപ്പഴമാണെങ്കിൽ 1, ആപ്പിളാണെങ്കിൽ 1 ആപ്പിൾ, മാംഗോ, ഇപ്പം മാങ്ങ സീസൺ വരുമ്പോൾ മാങ്ങ കഴിക്കണമെന്ന് തോന്നും, ഒരു വലിയ കഷ്ണം, ഒരു മാങ്ങയുടെ ഒരു വലിയ കഷ്ണം കഴിക്കാം. ഓറഞ്ച് ആണെങ്കിൽ 1, മുസമ്പി ആണെങ്കിൽ 1, ഇതെല്ലാം ഏതെങ്കിലും 1 ഒരു ദിവസം നിങ്ങൾക്ക് കഴിക്കാം. ബത്തക്ക കഴിക്കുമ്പോൾ 1 ഇഞ്ച് സൈസുള്ള സ്ലൈസ്. മുന്തിരിയാണെങ്കിൽ 12 ചെറിയ ഗ്രീൻ മുന്തിരി, 12 മുതൽ 20 വരെ പോവാം. വണ്ണമുള്ള മുന്തിരി, സീഡ്ലെസ് മുന്തിരിയാണെങ്കിൽ 10 എണ്ണം കഴിക്കാം. ഇതൊക്കെ ജ്യൂസ് അല്ല, ഫ്രൂട്ട് ഫ്രൂട്ടായിട്ടെന്ന് കഴിക്കുക. എക്സോട്ടിക് ഫ്രൂട്ട് കഴിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഒരു തെറ്റായ ധാരണയാണ് എക്സോട്ടിക് ഫ്രൂട്ട്സ് കഴിച്ചാൽ, കിവി കഴിച്ചാൽ, അത് കഴിച്ചാൽ, അവക്കാഡോ കഴിച്ചാലൊക്കെ എൻ്റെ ഷുഗർ മാറിക്കിട്ടുന്നുള്ളത് തെറ്റായ ധാരണയാണ്. അതൊക്കെ കഴിക്കാം, പക്ഷേ അതിൻ്റെ പിന്നാലെ ഓടേണ്ട യാതൊരു ആവശ്യവും കാണുന്നില്ല. ആകെ പ്രമേയിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് ഷുഗേഴ്സ് ഏത് രീതിയിലായാലും, ഡയറക്റ്റ് ഷുഗേഴ്സ് എന്ന് പറയുമ്പോൾ പഞ്ചസാര, ശർക്കര, തേൻ, ഇത് 3 ഒഴിവാക്കണം ചുരുക്കത്തിൽ. ബാക്കിയെല്ലാം ആ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ കഴിച്ചാൽ നിങ്ങളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഭക്ഷണങ്ങളും ഞങ്ങൾ ഒന്നും നിങ്ങൾക്കായിട്ട് നിർത്തിയിട്ടോ മാറ്റിയിട്ടോ ഇല്ല, എക്സെപ്റ്റ് ഡയറക്റ്റ് ഷുഗേഴ്സ്. ഇതിന് പുറമെ എക്സസൈസ്, ഇതിനെപ്പറ്റി വേറൊരു അവസരം സംസാരിക്കാം. നന്ദി.